ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം പതിനായിരം ജി കെ പി എസ് സി ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഇരുപതാമത്തെ പാർട്ട് വീഡിയോ ആണിത് വരുന്ന എൽ ജി എസ് എൽ ഡി സി എക്സാമുകളിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണിത് ഓരോ വീഡിയോയിലും അമ്പത് ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് മുമ്പത്തെ പാർട്ട് വീഡിയോകൾ കാണാത്തവർ കാണുക ഐ ബട്ടണിൽ ഈ സീരീസിലെ മുഴുവൻ വീഡിയോകളുടെയും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വീഡിയോയിലേക്ക് അടക്കാം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോ കെ പി കേശവമേനോൻ കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത കെ ആർ ഗൗരി കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ കെ എൻ പണിക്കർ കേരള ഹാൻഡ്ലൂം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂർ കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ കേരള കൊങ്കണി അക്കാദമി എവിടെയാണ് എറണാകുളം പത്ത് വർഷം സ്വന്തം നോക്കാം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോ കെ പി കേശവമേനോൻ കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത കെ ആർ ഗൗരി കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ കെ എൻ പണിക്കർ കേരള ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂർ കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ കേരള കൊങ്കണി അക്കാദമി എവിടെയാണ് എറണാകുളം അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്കടക്കാം കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത് ടി മാധവറാവു കേരള ഹെമ്മിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കേരള സൈഗാൾ എന്നറിയപ്പെട്ടത് പരമേശ്വരൻ നായർ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പാക്കലായി കരുതാവുന്നതാണ് സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ് കെ എം മാണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത കെ ആർ ഗൗരിയമ്മ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് പത്ത് ക്സ്റ്റിൻസ് ഒന്നുകൂടി നോക്കാം കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാനായിരുന്നത് ടി മാധവറാവു കേരള ഹെമ്മിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കേരള സൈക്കാൾ എന്നറിയപ്പെട്ടത് പരമേശ്വരൻ നായർ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം നട ഭരണഘടനയിലെ ഏത് പ്രൊവിശ്യൻ്റെ നടപ്പാക്കലായി കരുതാവുന്നതാണ് സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ് കെ എം മാണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത കെ ആർ ഗൗരിയമ്മ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്കടക്കാം കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കേരളത്തിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ ആരംഭിച്ചത് പാലക്കാട് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനം കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം മെഡിക്കൽ ട്രസ്റ്റ് കേരളത്തിലാദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലാദ്യമായി ടെലിഫോൺ സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ആയിരത്തി കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് നിയമപഠന സൗകര്യം തുടങ്ങിയത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായൽ പത്ത് വർഷൻസ് ഒന്നുകൂടി നോക്കാം കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് കേരളത്തിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ ആരംഭിച്ചത് പാലക്കാട് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനം കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം മെഡിക്കൽ ട്രസ്റ്റ് കേരളത്തിലാദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലാദ്യമായി ടെലിഫോൺ സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ആയിരത്തി കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് നിയമപഠന സൗകര്യം തുടങ്ങിയത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശൂർ കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേറ്റത് കാസർഗോഡ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബർ കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസികയായ ഇന്നിൻ്റെ പത്രാധിപൻ മണമ്പൂർ രാജൻ ബാബു കേരളത്തിലെ പ്രസിദ്ധമായ തടാക ക്ഷേത്രം അനന്തപുരം കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ഇ ഗോപാലകൃഷ്ണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പത്ത് വർഷംസ് ഒന്നുകൂടി നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ഉള്ളത് പെരിയാർ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്തത് കാസർഗോഡ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബർ കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസികയായ ഇന്ത്യൻ്റെ പത്രാധിപർ മണമ്പൂർ രാജൻ ബാബു കേരളത്തിലെ പ്രസിദ്ധമായ തടാക ക്ഷേത്രം അനന്തപുരം കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ഇ ഗോപാലകൃഷ്ണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാർട്ടിൻ ലൂന്തർ കിങ് എന്നറിയപ്പെടുന്നത് പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെ പരാമർശിക്കുന്ന ആദ്യ പുസ്തകമായ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രചിച്ചത് ഫ്രെയർ ജോർ ജോർഡാനൂസ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രചിച്ചത് ഒ എം ചെറിയാൻ കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ചെയ്ത തീയതി ആയി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് മാടത്തുമല കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമായത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിണി പത്ത് വസ്റ്റിൻസ് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാർട്ടിൻ ലൂതർ കിങ് എന്നറിയപ്പെടുന്നത് പാലക്കുന്നത്തെ എബ്രഹാം മാൽപ്പൻ കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ പുസ്തകമായ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രചിച്ചത് ഫ്രയർ ജോർഡാനൂസ് കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രചിച്ചത് ഒ എം ചെറിയാൻ കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി കേരളത്തിലെ ഊട്ടി എന്നറ എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് മാടത്തുമല കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത അമ്പത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം താങ്ക്